പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറയുകയാണ്, നബിയേ നബിയേ താങ്കൾ സ്മരിക്കണേ, റസൂലേ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ, ഹബീബേ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തിരുസവിധത്തിൽ അവിടുത്തെ ഉറൂസോട് അനുബന്ധിച്ചുകൊണ്ട് വന്ന് ചേർന്നിട്ടുള്ള സഹോദര സഹോദരി, പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. ഇന്ന് മനുഷ്യൻ സമ്പത്തിലേക്ക് കടന്നു പോകുമ്പോ റബ്ബിനെ ചിന്തിക്കാത്തവനായി പോകുകയാ, സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിലകൊള്ളുന്നവനായി പോയാണ്. ഒരു വേള സമ്പത്തുണ്ടാകുന്ന സന്ദർഭത്തിൽ പടച്ച റബ്ബിനെ മറക്കുന്ന ആളുകളുണ്ട്, സമ്പത്ത് കുറയുന്ന സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർക്കാത്തവരുണ്ട്. എന്നാൽ ഈ രണ്ട് സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചതായ അടിമയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം, വദുക്കുർ അബ്ദന അയ്യൂബ്, നബിയേ നബിയേ നമ്മുടെ ദാസനായ അയ്യൂബിനെ കുറിച്ച് ഓർക്കണേ ഓർക്കണേ, അവരെ ഒന്ന് സ്മരിക്കണേ റസൂലേ. ഇന്നാ വജദനാഹു സബിറാ, തന്റെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയപ്പോഴും, തനിക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും, ആളുകളെ തന്നെ ആക്ഷേപങ്ങളെ ചൊരിഞ്ഞുകൊണ്ട് മാറി ചിന്തിക്കുമ്പോഴും, ജനങ്ങളെല്ലാവരും വെറുക്കുന്ന രോഗങ്ങൾ നൽകിക്കൊണ്ട് പറച്ച റബ്ബ് പരീക്ഷിച്ചപ്പോഴും, ഇന്നാ വജദനാഹു സബിറാ, നാം അദ്ദേഹത്തെ എത്തിച്ചത് ക്ഷമാശീലനായിട്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ. പഠിക്കണേ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, നിഅമൽ അബ്ദു എത്ര നല്ല ദാസനാണ് അയ്യൂബ്. ഇന്നഹു അവ്വാബ്, വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴും പടച്ച റബ്ബിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയവനാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, എനിക്കെല്ലാവിധമാകുന്ന ആഫിയത്തും നൽകണേ അല്ലാ, പടച്ച റബ്ബേ നിന്നിലേക്ക് ഞാനിതാ തൗബ ചെയ്തു മടങ്ങുന്നു അല്ലാ, തെറ്റുകൾ ചെയ്യാതെ പടച്ച റബ്ബിലേക്ക് സദാസമയം ഹൃദയവും ശരീരവും തിരിച്ചതാകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല ശരീരമാസകലം പടർന്ന് പന്തലിക്കുന്ന രോഗം നൽകിയിട്ട് പോലും പടച്ച റബ്ബിനെ മറക്കാതെ ദിക്റിലുമായി കഴിഞ്ഞുകൂടിയതായ വ്യക്തിത്വമായ അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ കുറിച്ച് ഖുർആൻ വാനോളം പൊഴുത്തുകയാണ്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്, ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോടൊരു പരിഹവും പറയുന്നില്ല, അള്ളാഹുവേ എനിക്ക് ഈ രോഗം നൽകിയല്ലോ റബ്ബേ, എന്നെ നീ പരീക്ഷിച്ചല്ലോ അല്ലാ, ഞാൻ നമസ്കരിച്ചവനാണ്, ഞാൻ നോമ്പ് പിടിച്ചവനാണ്, ഞാൻ സക്കാത്ത് കൊടുത്തവനാണ്, ഞാൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണ്, ഞാൻ നിരാലംബര കവലംബമായവനാണ്, ഞാൻ നിരാശ്രർക്ക് ആശ്രയത്വം കൊടുത്തവനാണ്, ഞാൻ ഖുർആന ഖത്മ തീർത്തവനാണ്, ഞാൻ ദിക്ര ചൊല്ലിയവനാണ്, ഞാൻ അതോദിയതവനാണ്, ഇതോദിയവനാണ്, ഞാൻ ഇന്ന മജ്‌ലിസിൽ പങ്കെടുക്കുന്നവനാണ്, എന്നിട്ടും അല്ലാഹു എനിക്ക് ഈ പരീക്ഷണങ്ങൾ നൽകിയല്ലോ. എത്രയെത്ര ആളുകളാണ് നമുക്കിടയിൽ ഈ രീതിയിലുള്ള കമന്റുകൾ പറയുന്നത്! സഹോദരാ, ഈ രീതിയിൽ വിലപിക്കുന്ന ഉമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഉസ്താദേ ഞാൻ ഖുർആൻ ഖത്മ തീർത്തവളാണ്, ഞാൻ റുഹൈബയാൻ മജ്‌ലിസിൽ നിലകൊള്ളുന്നവളാണ്, ഞാൻ ഖത്മുകൾ തീർത്തവളാണ്, ഞാൻ തഹജ്ജ് നമസ്കരിക്കുന്നവളാണ്, ഞാൻ ഇന്ന ഇന്ന ദിക്റുകൾ കൃത്യമായി മുടങ്ങാതെ പാരായണം ചെയ്യലുണ്ട്, എന്നിട്ടും എനിക്ക് ഇത്തരത്തിലുള്ള വിപത്തുകൾ അല്ലാഹു നൽകിയല്ലോ എന്ന് പറയുന്ന പെങ്ങളെ പഠിക്കേണ്ട ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഒരേ ഒരു വാക്യം മാത്രമാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും ബഹുമാനപ്പെട്ടവരുടെ ചുണ്ടിൽ തത്തിക്കളിച്ച ദിക്റും ഇത് തന്നെയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രതിസന്ധികളുടെ കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോഴും ബഹുമാനപ്പെട്ടവർ പറയുന്ന വചനം ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ.
എനിക്ക് സമ്പത്ത് നൽകിയത് അള്ളാഹുവാണ്. ആ സമ്പത്ത് തിരിച്ചെടുക്കാൻ കഴിവുള്ളവനും അവൻ തന്നെയാണ്. അവൻ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവാണ്, അവൻ ഈ ലോകത്തിന്റെ പരിപാലകനാണ്, അവൻ ഈ ലോകത്തിന്റെ സർവാധികാരിയാണ്, ഈ ലോകത്തുള്ള സർവജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. അങ്ങകലെ കത്തി ചൊരിക്കുന്നതാകുന്ന നരകകുണ്ടാരങ്ങളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, പടച്ചറപ്പാണ്. ലോകത്തുള്ള സർവ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ്. അവൻ എന്ത് തീരുമാനിക്കുന്നു, ആ തീരുമാനത്തിന് ഞാനിതാ പരിപൂർണമായി ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം പരിപൂർണമായി ക്ഷമ അവലംബിക്കുകയാ. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ആ വരാതി പറയുന്നില്ല, വേവലാതിപ്പെടുന്നില്ല. എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അള്ളാന്ന് പറയുന്നതേ ഇല്ല. കാരണം എനിക്ക് രോഗം നൽകിയത് ആരാൻ? അള്ളയാൻ. അതുകൊണ്ട് റബ്ബിനോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല, അള്ളാഹ്ക്കറിയാതെ പടച്ച റബ്ബിനെ അറിയാമല്ലോ. പിന്നെന്താ അദ്ദേഹം പറഞ്ഞത്? ഇതാ കേട്ടോ, ഖുർആൻ പറയാൻ, വഅയ്യൂബ ഇദ്നാദാ റബ്ബഹൂ അന്നീ മസ്സനിയ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم من رحمتنا وذكرى للعابدين. പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായ സൂറത്തുൽ അംബിയായിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പറയുകയാണ്, അള്ളാഹുവേ പടച്ച റബ്ബേ, അന്നീ മസ്സനിയ ദുർറു, എനിക്ക് വല്ലാത്ത ദുരിതം വന്നിരിക്കുന്നു അല്ലാഹ്. വഅന്ത അർഹമുർ റഹീമീൻ, നീ കാരുണ്യവാനാണ് അല്ലാ, നീ കരുണാമയനാണ് അല്ലാ. ഇത് ശിഫയാക്കി തരണമെന്ന് പറയുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്, നീ കാരുണ്യവാനാണ്. അവസാന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയാൻ, നാട്ടുകാർ ഉപേക്ഷിച്ചു, സമൂഹം ഉപേക്ഷിച്ചു, സമുദായം ഉപേക്ഷിച്ചു, ആകെയുള്ളത് ഭാര്യ. ബഹുമാനപ്പെട്ടവർ ഒമാനിലേതാകുന്ന പവിത്രമാക്കപ്പെട്ടതാകുന്ന അവിടുത്തെ മക്കാമിന്റെ പരിസരത്തുള്ളതാകുന്ന ഒരു ചെറിയതാകുന്ന മനോഹരമാകുന്ന ഒരു അരുവിയുണ്ട്. അതിന്റെ പരിസരത്ത് ബഹുമാനപ്പെട്ടവർ വരികയാണ്. ഒരു മരത്തിന്റെ തണലിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടന്നിട്ട് പറഞ്ഞു, അന്നീ മസ്സനിയ ദുർറു, പടച്ചറബ്ബേ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, ദുരിതം വന്നിട്ടുണ്ട്, വല്ലാതെ പ്രയാസമാണ്, ശരീരം ആസകലം വ്രണം വന്ന് ബുദ്ധിമുട്ടാണ്. وأنت أرحم الراحمين നീ കരുണാമയനാണ് അല്ലാഹ്. ഫസ്തജബ്നാ ലഹു, ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉത്തരം നൽകിയത്രേ. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ സംഭവിച്ചു പോയതാകുന്ന ബുദ്ധിമുട്ട് പരിപൂർണമായി മാറ്റിക്കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാബ്. ബഹുമാനപ്പെട്ടവർക്ക് രണ്ട് അരുവികൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, അല്ലയോ അയ്യൂബേ, ഈ രണ്ട് അരുവികൾ നിന്ന് നീ എടുക്കണേ, ഇതാ തണുത്തതാകുന്ന മനോഹരമായ ശുദ്ധജലമാ, കുളിക്കാനുള്ള വെള്ളമാണ്. വശറാബ്, മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളമാണ്. ഈ രണ്ട് അരുവികൾ കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കണേ,
നിനക്ക് നാം നൽകുന്ന അരുവിയാണ്. നിന്റെ കാലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാൻ പറഞ്ഞു. അല്ലാഹ് പറഞ്ഞു ആരോട്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്. മറ്റൊരായത്താണ് നിന്റെ കാലുകൊണ്ടൊന്ന് ചവിട്ടണേ, ഇതാ നിനക്ക് മനോഹരമായ കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളം നിന്റെ കാൽ ചുവട്ടിൽ ഇതാ റെഡിയാണ്. നമ്മള് പെരുന്നാളിന്റെ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ സംസമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പാദമിച്ചടിച്ച സ്ഥലത്താണ് എന്ത് വന്നത്? സംസം. ഇന്ന് ഭൂമിയിൽ നിലകൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണേത്? സംസം. ഇന്ന് ഭൂമിയിലുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസറ നൈലിൻ ഫുമ്മ ബാഖിൽ അൻഹുറു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മഹത്തുക്കളാകുന്ന ഇമാമികൾ രേഖപ്പെടുത്തുന്നു. കൻസുറാഹബീൻ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ മഹല്ലി എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, അഹല്ലി ഇമാമിന്റെ ഗ്രന്ഥം, അതിന്റെ ഒന്നാം വാല്യം 18-ാമത്തെ പേജിൽ കല്ലൂബി ഉമൈർ എന്ന ഷറഹിൽ ഈ ബൈത്ത് കിടപ്പുണ്ട്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇ നബിയിൽ മുത്തബ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാമിസറ നൈലിൻ ഥുമ്മ ബാഖിൽ അൻഹുറു. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംശുദ്ധമാക്കപ്പെട്ടതാകുന്ന രണ്ട് വലത് കൈയുടെ രണ്ട് വിരലുകൾക്കിടയിലൂടെ ഉത്ഭവിച്ചതാണ്. അത് ഹുദൈബിയിൽ വെച്ചുകൊണ്ട് നടന്ന സംഭവമാണ്. വെള്ളമില്ലാതെ വിഷമിച്ചതാകുന്ന 1500 വരുന്ന സ്വഹാബത്ത് കുടിക്കാനും കുളിക്കാനും വുളൂ ചെയ്യാനും ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതിനുള്ളിലേക്ക്, ആ പാത്രത്തിനുള്ളിലേക്ക് പരിശുദ്ധ പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട കൈ വെച്ചു. സുബ്ഹാനല്ലാഹ്, വലത് കൈയുടേതാകുന്ന രണ്ട് വിരലുകൾക്കിടയിൽ നിന്ന് ഉത്ഭവിച്ചു. അത് അന്നുള്ള 1500 വരുന്ന സ്വഹാബത്ത് കുടിച്ചു, ആവശ്യത്തിന് ഉപയോഗിച്ചു, അങ്ങ് സ്നാനം ചെയ്തു, അന്ന് നിലച്ചു. കയ്യിലെടുത്തപ്പോ വെള്ളം നിലച്ചു. ഉറവ് പൊട്ടി ഒഴുകി എവിടുന്ന്? കൈയുടെ വിരലിന്റെ ഇടയിൽ. ആരുടെ? അഷറഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മുത്തുനബിയുടെ കയ്യിൽ നിന്നാ പുറപ്പെട്ട അന്നത്തെ വെള്ളമാണ്. രണ്ടാമത്തേതാണ് ഫൽ കൗസറു, പിന്നീട് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം ഹൗദൽ കൗസറിനാണ്. അങ്ങനെ കരുതണ്ട, ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാം സ്ഥാനം. അതെന്താ കാരണം? ഒന്നാം സ്ഥാനം മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് ഉറപ്പെട്ടത്. നബിതങ്ങളുടെ ശരീരം സുന്നികളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ടതാണ്. ആ പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന എന്ത് വസ്തുവും അതിന് ബറക്കത്തുണ്ടാവും. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതിന് ഒന്നാം സ്ഥാനം, ഹൗദൽ കൗസർ മൂന്നാം സ്ഥാനം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? പ്രവാചകർക്ക് നൽകുന്ന വസ്തുവാണത് ഹൗദൽ കൗസർ. നബിയുടെ ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ഹൗദൽ കൗസർ നാളെ സ്വർഗത്തിൽ കിട്ടുന്ന ഒരു പാനീയമാണ്. അത് ആർക്ക് കൊടുക്കുന്നതാണ്? മുത്തുനബിക്കായിട്ട് നൽകുന്നതാണ്. അത് മൂന്നാം സ്ഥാനമാകാൻ കാരണം എന്തുകൊണ്ട്? നബിയുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ടതല്ല അത്, അത് നബിക്ക് അങ്ങോട്ട് നൽകുന്നതായ സമ്മാനമാണത്. ഇന്ന അതൈനാകൽ കൗസർ, നബിയെ തങ്ങൾക്കിതാ നാം ഹൗദൽ കൗസർ നൽകിയിരിക്കുന്നു. ഒരർത്ഥം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അത് മൂന്നാം സ്ഥാനമായി. രണ്ടാം സ്ഥാനം ഏതിന്? സംസമിന്. അതെന്താ? ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പ്രവാചകൻ, പ്രവാചകന്റെ വല്ലുപ്പ തന്നെയാണ്, മുത്തുനബിയുടെ വല്ലുപ്പ തന്നെയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലൂടെയാണ് ആര് വന്നിട്ടുള്ളത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വെള്ളമാണ് രണ്ടാം സ്ഥാനം.
മൂന്ന് ഹൗദൽ കൗസർ. പക്ഷെ ഹൗദൽ കൗസറിന് വേറെ മഹത്വമുണ്ട്, പറഞ്ഞാൽ പോരുവോണം, ഞാൻ തിരിച്ചു വരാം. വേറെ ശ്രേഷ്ഠതകളുണ്ട്. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അഹ്ലാ മിനൽ അസലി വഅബിയദു മിനൽ ലബനി, പാലിനേക്കാൾ വെണ്മയാണ്, തേനിനേക്കാൾ മധുരമാണ്, പാലിനേക്കാൾ നല്ല വെളുപ്പ് തൂവെള്ളയാണ് ഇത് ഹൗദുൽ കൗസർ, തേനിനേക്കാൾ മധുരമാണ്. മൻശരിബ മിൻഹാ ലം യളമ ബഅദഹാ അബദാ, അതിൽ നിന്നൊരൊറ്റ കവിള് കുടിച്ചാൽ തന്നെ പിന്നീട് ഒരിക്കലും ദാഹനം ഉണ്ടാവുകയില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. അതൊക്കെ ഹൗദുൽ കൗസറിന്റെ മഹത്താണ്, അത് അതിന്റെ ശ്രേഷ്ഠത. അപ്പം ശ്രദ്ധിക്കൻ, ഒന്നാം സ്ഥാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ഉത്ഭവിച്ചതാകുന്ന വെള്ളം, അത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ആ വെള്ളം ഇല്ല. രണ്ടാം സ്ഥാനം ബഹുമാനപ്പെട്ടതാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ടതായ പവിത്രമാക്കപ്പെട്ട സംസം, മൂന്ന് ഹൗദുൽ കൗസർ, നാല് നൈൽ നദിയിലെ വെള്ളം. കാരണം നൈൽ നദിയിലെ വെള്ളം, നൈലിന്റെ ഉത്ഭവം ഇപ്പോഴും ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. വിശാലമായി കിടക്കുന്നതാകുന്ന, പ്രവിശാലമായി കിടക്കുന്ന നൈൽ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നദികളുണ്ട്, അതിൻ്റെയൊക്കെ ഉത്ഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, അതിന്റെ തുടക്കം. പക്ഷെ നൈൽ നദിയുടെ ഉത്ഭവം ഒരു ഹദീസിൽ കാണാം, തഹത്തുൽ അർഷ്, അർഷിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് അത്ര. സുബ്ഹാനല്ലാഹ്. ഇന്നും ശാസ്ത്രം കണ്ടെത്താത്തതാകുന്ന ഒരു നദി, അതിന്റെ ഉത്ഭവം ഉണ്ടെങ്കിൽ ഏതാണത്? നൈൽ നദിയാണ്. അതുകൊണ്ട് തന്നെ നാലാം സ്ഥാനം നൈൽ നദി. മൂസാ നബി അലൈഹിസ്സലാം അടക്കമുള്ളതാകുന്ന മഹത്തുക്കളുടെ ശരീരം സ്പർശിച്ചിട്ടുണ്ട്, ഒരുപാട് മഹത്തുക്കളുടെ നാകുന്ന ശരീരം അതിൽ സ്പർശിച്ചിട്ടുണ്ട്. നൈൽ നദി നാലാം സ്ഥാനമാണ് അതിനുള്ളത്. പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും ഒരേ സ്ഥാനമാണ്. ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി. എന്തിനാണത് പറഞ്ഞത്? ഇന്ന് നമ്മുടെ കൈവശമുള്ള വെള്ളങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ് സംസം. അത് മനസ്സിലായിക്കോ. പലരും ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരും, ഈ വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് അങ്ങനെ തന്നെ വെക്കും. 5 ലിറ്റർ കിട്ടിയത് സൂക്ഷിച്ച് ഇതുപോലെ വെക്കാൻ, അല്പം വെക്കണം എപ്പോഴും വേണ്ടതാണ്. പക്ഷെ എന്നാലും സ്വന്തം വാപ്പ ഉമ്മ ജീവിതത്തിൽ ഒരിക്കലും മക്കയും മദീനയും ഒന്നും കാണാൻ പോലും പറ്റാത്തവർക്ക് ഒരു ഗ്ലാസ് തികച്ചു പോലും കൊടുക്കൂല, പിടിച്ചു വെച്ചാണ് കൊടുക്കുക. ഒരു ഗ്ലാസ് അവർക്കൊന്ന് വയറിച്ച് കൊടുക്കണ്ടേ? അല്ലാഹു തൗഫീക് നൽകട്ടെ. മക്കയിലും മദീനയിലും ഒക്കെ പോകുമ്പോൾ, മക്കത്തൊക്കെ ചെല്ലുമ്പോൾ ധാരാളം കിട്ടും, ഉംറയ്ക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും. അല്ലാഹു നമുക്കൊക്കെ അതിന് തൗഫീക് നൽകട്ടെ. ആമീൻ പറയും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജിനും ഉംറയ്ക്കും തൗഫീക് നൽകട്ടെ. വയറ് നിറച്ചു കുടിക്കണമെന്നാണ് സംസം വെള്ളം. വയറ് നിറച്ചു കുടിക്കുന്നവൻ മുഅ്മിൻ, വയറ് നിറയ്ക്കാത്തവൻ മുനാഫിഖ്. സയ്യിദുനാ റസൂലുള്ളാഹി കപട വിശ്വാസിയാണ്. വയറു നിറയ്ക്കണം. നിന്റെ കൽബും നിന്റെ ഹൃദയവും നിന്റെ ശരീരത്തിന്റെ മജ്ജയും മാംസവും ഒക്കെ സംസം വെള്ളത്താൽ നിറയട്ടെ. ഏറ്റവും പോഷകാഹാരമുള്ളതാകുന്ന വെള്ളമാണ്. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു മാസക്കാലം മുഴുവനും അത് കുടിച്ചു. സമിൻതു, അദ്ദേഹം പറയുന്നത് കാണാം, അത് കുടിച്ചു കുടിച്ചു കുടിച്ച് ഞാൻ തടി വെച്ചു, നല്ല പുഷ്ടി പ്രാപിച്ചു എന്നാണ് പറഞ്ഞ. ഭക്ഷണത്തോട് തന്നെ വല്ലാതെ കിടപിടിക്കും. എല്ലാ പോഷകങ്ങളും ചേർന്നിട്ടുള്ളതാകുന്ന വളരെ വലിയ പ്രോട്ടീൻ ഉള്ളതാകുന്ന വെള്ളമാണ് സംസം. അള്ളാഹു ആവോളം നുകരാൻ തൗഫീഖ് നൽകട്ടെ. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ച് അവസാനം വാപ്പ മരിക്കാറായി കിടക്കുമ്പോ ഒരു പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടി വരാണ്. സാധാ എന്റെ വാപ്പ ഇതുവരെ വെള്ളം പോലും കുടിക്കുന്നില്ല. വാപ്പ രോഗശൈലി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് കൊടുത്തിരുന്നെങ്കിൽ, നീയത്ത് വെച്ച് കുടിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഈ കിടപ്പ് കിടക്കൂല, ആരോഗ്യത്തോടും എഴുന്നേറ്റിരുന്നേ. കാരണം സംസം വെള്ളം ലിമാ ശുരിബ ലഹു, എന്ത് നീയത്ത് വെച്ച് കുടിച്ചോ ആ കാര്യം ഹാസിനാകുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളമൊക്കെ കിട്ടുമ്പോ ഒറ്റ കമത്തിൽ കുടിക്കണ്ട, ഇരുന്ന് തലയിൽ നല്ലതുപോലെ തൊപ്പിയൊക്കെ ഇട്ട് തല മറച്ച് നീയത്ത് വെച്ച് കിബിലയ്ക്ക് അഭിമുഖമായിരുന്ന് മൂന്ന് ഇറുക്കായിട്ട് ബിസ്മില്ലാഹി തന്നെ നല്ല നീയത്ത് വെച്ച് കുടിക്കുക.
നിയത്ത് വെച്ച് കുടിക്കണം. ഏറ്റവും വലിയ മർമ്മ പ്രധാനമായ കാര്യമാണത്. ഒരു വെള്ളം കുടിക്കുന്നതിൽ എന്തിനാ ഇപ്പൊ നിയത്ത്? മാ ഉസംസമലി മാ ശുരിബല, എന്ത് നിയത്ത് വെച്ച് കുടിച്ചോ അത് ഹാസിലാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഞാനിതിപ്പോ ഇടയ്ക്ക് പറഞ്ഞത് നമുക്കിടയിൽ അത് കിട്ടൽ ഈ സമയത്തുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സംസം വെള്ളം അത് ഉറവ് പൊട്ടി ഒഴുകിയത് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശം കൊണ്ടാണ്. രണ്ടാം സ്ഥാനം ഇന്ന് നിലകൊള്ളുന്നതാകുന്ന വെള്ളങ്ങളിൽ ഒന്നാം സ്ഥാനവും കരഗതമാക്കാൻ കാരണമായത് അതാണ്. നോക്കൂ, നിങ്ങൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കാലിട്ടൊന്ന് അടിക്കുക, നിങ്ങൾ ഒമാനിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പല പ്രാവശ്യവും ഈ വിനീതിന് സാധ്യമായിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ അത് പോകാനും ആ മഹത്തുക്കളെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ മഖാമി എന്ന് പറയപ്പെടുന്ന പവിത്രമായ ആ ഖബർസ്ഥാനിന്റെ താഴ്ഭാഗത്തായി മനോഹരമാകുന്ന ഒരു അരുവി കാണാം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഖുർആൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നിലകൊള്ളുന്നു. ഹാദാ മുഗ്തസലും ബാരിദുൻ, ഇതാ തണുത്തതാകുന്ന കുളിക്കാനുള്ളതാകുന്ന ശുദ്ധജലം. നിങ്ങൾ അവിടെ പോയി കൈ നിട്ട് നോക്ക്, ഐസ് വാട്ടർ ആണ്, നല്ല തണുപ്പാണ് ഇപ്പോഴും ഏത് കാലാവസ്ഥയിൽ ചെന്നാൽ. ആർക്കാണ് ഇവിടെ നിരീശ്വരവാദത്തിന് പോകാൻ ഇത്ര താല്പര്യം? ആർക്കാണ് ഇവിടെ യുക്തിവാദത്തിന് കൊടപിടിക്കാൻ ഇത്ര താല്പര്യം? വയ്യൂട്ടൊക്കെ ചെറുപ്പക്കാരായ ആളുകൾ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഖുർആനിലേക്കൊന്ന് മടങ്ങി വരെ. ഖുർആൻ വെല്ലുവിളിക്കുന്നു, ഹാദാ മുഗ്തസലും ബാരിദുൻ വശറാ. അന്ന് പറഞ്ഞതാകുന്ന 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഏത് കാലഘട്ടത്തിലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മഖാമിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മഹാനുഭാവൻ കാലിട്ടടിച്ച സ്ഥലത്തുനിന്നുകൊണ്ട് പുറപ്പെട്ടതാകുന്ന രണ്ട് അരുവികൾ ഇന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തണുത്തതാകുന്ന മനോഹരമാകുന്ന വെള്ളം, ഒന്ന് കുളിക്കാൻ മറ്റൊന്ന് കുടിക്കാനുള്ള വെള്ളം. ആളുകൾ അവിടെ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അരുവി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലത്തെ ശുദ്ധജലാണ്. ഇപ്പോഴും നിങ്ങൾ അവിടെ ചെന്നാൽ നല്ല തെളിഞ്ഞ വെള്ളം. അള്ളാഹു നേരിട്ടെന്ന് കാണാനും അല്പമെങ്കിലും നുകരുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ടവർ അത് കുളിക്കുകയാണ്, അതിൽ നിന്ന് കുടിക്കുകയും ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വിപത്തുകളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോഴും പടച്ച റബ്ബിന് മുറുകെ പിടിച്ചതായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ ബാബിഹി മിൻ ളുറിൻ വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും മിൻ റഹ്മതിനാ വദിക്റാ ലിൽആബിദീൻ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ പടച്ചറപ്പിനെ മുറുകെ പിടിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാം. നന്മയുടെ സമയത്തും ക്ഷേമമുള്ള സമയത്തും ക്ഷാമത്തിന്റെ സന്ദർഭത്തിലും അള്ളാഹുവിനെ മുറുകെ പിടിച്ചു അയ്യൂബ് നബി അലൈഹിസ്സലാം. ആരോഗ്യമുള്ള ഘട്ടത്തിലും അനാരോഗ്യത്തിന്റെ അവസ്ഥയിലും അള്ളാഹുവിനെ ശുക്ര ചെയ്ത് നിലകൊണ്ടു അയ്യൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ പടച്ചറബ് വിളിക്കുന്നത് അയ്യൂബിനെ സാബിർ, ക്ഷമാശീലനാകുന്ന വ്യക്തിത്വമാണ്, അള്ളാഹുവിന് ഇഷ്ടദാസന്മാരിൽ പ്രമുഖനാണ് അയ്യൂബ് നബി അലൈഹി സലാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തെയും നാം തിരിച്ചു നൽകി. വാതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും മിർ റഹ്മതിനാ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സമ്പത്തും മുമ്പുണ്ടാതിനേക്കാൾ ഇരട്ടി സന്താനങ്ങളും ഇണകളും നാം നൽകി അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. നേരത്തെ ഉണ്ടാതിനേക്കാളൊക്കെ ഇരട്ടി കൊടുക്കാൻ. എന്താ കാരണം? വിഷമവും പ്രയാസവും ഉണ്ടായപ്പോഴും അള്ളാഹു മുറുകെ പിടിച്ചു. ഇന്ന് നമുക്കില്ലാതെ പോയ വസ്തുത അതാണ്. ഇന്ന് നമ്മുടെ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയതാണ്. രണ്ട് രീതിയിലുള്ള മനുഷ്യന്മാരുണ്ട്. ഒന്ന്, സമ്പത്ത് കൂടുമ്പോൾ പടച്ചറപ്പിനെ തീരെ ഓർക്കാത്ത വിഭാഗം ആളുകളുണ്ട്. എന്നാൽ സമ്പത്ത് കൂടുന്ന സന്ദർഭത്തിലും ഓർക്കുന്നവരുമുണ്ട്, വളരെ കുറഞ്ഞ വിഭാഗം. മറ്റു ചില വിഭാഗങ്ങൾ സമ്പത്തില്ലാതെ വരുമ്പോൾ മാത്രം അള്ളാഹു ഓർക്കും. അപ്പൊ പള്ളിക്കകത്തുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ആ ലാഹോരുടെ ഇജാത്ത് കിട്ടിയിരുന്ന കൊള്ളേര്. ഏത് സൂറത്താണ് ഓതേണ്ടത്? സമ്പത്തില്ല, ബുദ്ധിമുട്ടാണ്, ഞെരുക്കമാണ്, പ്രയാസം.
കാശില്ലാത്ത സമയത്ത് ഹാജിയർ അഞ്ചു വക്കത്ത് പള്ളിയിലുണ്ട്. ബിസിനസ്സും മറ്റു വിഷയങ്ങളും ഒക്കെ ഒന്ന് കൂടി നോക്കി ആ മനുഷ്യൻ നേരെ തിരിച്ചാണ്. ഒറ്റ വക്കത്ത് പള്ളിയിലില്ല, ജുമാക്കില്ല, ജമാഅത്തിനില്ല, വക്കത്തുകൾക്കില്ല, എല്ലാം പിറകോട്ട്. ഏ അവിടെ ഇന്ന് പ്രസംഗമുണ്ട്, ഓൺലൈൻ വല്ല ഇച്ചിരി നേരം കേട്ട റാഹത്താണ്, അല്ലാതെ നേരിട്ട് പോയിരുന്ന എല്ലാം ബിരുവൊക്കെ ചോദിച്ചാൽ കൊടുക്കേണ്ടി വരത്തില്ല, ഓൺലൈനിലിരുന്ന് കേൾക്കാം. അങ്ങനെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്, സദസ്സിലേക്ക് വരാൻ താല്പര്യമില്ലാതെ നിലകൊള്ളുന്നതാകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഏയ് നമുക്ക് ആ ഉള്ള സമയത്ത് തന്നെ എത്രയോ വീഡിയോസുകൾ കാണാം. ഇടയ്ക്കൊന്ന് കയറി നോക്കിയാൽ പോരെ യൂട്യൂബില്, അവിടെ ചെന്നിരുന്നാൽ നേരെ ആ സദസ് തന്നെ വീക്ഷിക്കണം. വീട്ടിലിരുന്നാൽ റാഹത്തായിട്ട് പലതും കാണാം, ഇഷ്ടംപോലെ ഫുഡി വ്യത്യസ്തമാകുന്ന ഫുഡീസിന്റെ വ്യത്യസ്തമാകുന്ന സംഭവങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബെല്ലൈക്കൺ അമർത്തി വെച്ചിരിക്കുക, ഇഷ്ടം പോലെതാകുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടും രസിച്ചും ഒക്കെ. വീട്ടിലാണെങ്കിൽ ഇതെല്ലാം നടക്കും, അവിടെ പോയിരുന്ന ഇതൊന്നും നടക്കൂല, അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞ് നിലകൊള്ളുന്ന ആളുകൾ നമുക്കിടയിൽ എത്രയാണ്. സമ്പത്ത് പടച്ചറബ് നൽകിയിട്ട് അത് ദീനിനു വേണ്ടി ചെലവഴിക്കാതെ മാറി ചിന്തിക്കുന്ന ആളുകൾ എത്ര പേരാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ. അല്ലാ നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ. അല്ലാ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി മൽ ഫഖറ അഖശാ അലൈക്കും വലാകിൻ അഖശാ അലൈക്കും അൻ തുബ്സത ദുനിയാ. അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ ഫഖറ അഖശാ അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, ദാരിദ്ര്യമല്ല, വലാകിൻ അഖശാ അലൈക്കും അൻ തുബ്സത ദുനിയാ, ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ നിങ്ങൾക്ക് മേൽ തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതായ വ്യക്തികൾക്ക് ഈ ഭൗതിക ലോകം വിശാലമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് മുമ്പാകെ ദുനിയാ വിശാലമാക്കപ്പെടുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞത് ഈ സമൂഹത്തിലേക്ക് ചേർത്തു നോക്കിയിട്ട് എത്രയോ ശരിയാണ്, ശരിയാണ്. ഭൗതിക ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരല്ലേ ബാങ്ക് വിളിക്കുമ്പോ, പള്ളിയുടെ മിനാരങ്ങളെന്ന ശ്രവണ സുന്ദരമായ ബാങ്കുകൾ കേൾക്കുമ്പോ അതിന് ജാബത്ത് കൊടുക്കാതെ തിരിഞ്ഞു നിൽക്കുന്നവരല്ലേ. സുബഹിയുടെ ബാങ്ക് മുഴങ്ങുകയാണ്, നമസ്കാരമാണ് നമസ്കാരമാറും. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ മുമ്മിനേ. എത്രയോ മിനാരങ്ങളിലൂടെയാണ് ബാങ്കുകൾ മുഴങ്ങുന്നത്. അല്പനേരം മുമ്പ് ഈശയുടെ ബാങ്ക് കൊടുത്തപ്പോൾ എത്രയോ പള്ളികളാണ് വെളിയങ്കോടിന്റെ പരിസരങ്ങളിലുള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്കറിയില്ലേ. പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നമ്മൾ നിലകൊള്ളുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്. സുബഹി നമസ്കരിക്കാതെ കഥാക്കി ഉറങ്ങിക്കിടക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ, എത്രയോ സഹോദരങ്ങളുണ്ട്. ആഖിറത്തിൽ വലിയ ഹിസാബ് നമുക്കുണ്ടാകുമേ. ദുനിയാവിന്റെ പിറകെ ജീവിക്കുന്ന സമൂഹമായി നമ്മൾ മാറരുതേ, മാറരുതേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമാക്കപ്പെടലാണ് എനിക്ക് ഏറ്റവും ഉള്ളത് ഭയപ്പാട്. അല്ലാതെ നിങ്ങളുടെ മേൽ ദാരിദ്ര്യം കമിഞ്ഞു കൂടുമെന്നല്ല, നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകെ കടന്നു വരും ഞാൻ ഭയക്കുന്നില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകുമെന്നുള്ള ഭയപ്പാട് എനിക്കില്ല, എനിക്ക് ഭയം എന്താ, നിങ്ങൾക്ക് സമ്പത്ത് കൂടലാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
നബി പറഞ്ഞത് ഇന്ന് നമ്മളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് എത്ര കറക്റ്റാണ്. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അവനവന്റെ സ്വന്തം ജീവിതം തന്നെ എടുക്കിൽ. ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ സമ്പാദ്യം? ഇന്ന് എവിടെയാണ് അൽഹംദുലില്ലാ നമ്മൾ എത്തി നിൽക്കുന്നത്? ഇന്ന് നിന്റെ കയ്യിൽ വാച്ച് വന്നു, ഇന്ന് നിന്റെ കൈകളിൽ സമ്പത്ത് അധികമായി വന്നു, അലമാരക്കുള്ളിൽ ലക്ഷക്കണക്കിന് രൂപകൾ വന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായി, നിന്റെ മകളെ വിവാഹം കഴിച്ചയക്കാൻ ഒരാളുടെ മുന്നിലും നീ കൂസണ്ട, 10 പേരുടെ മുന്നിൽ പോയി യാചിക്കേണ്ട അവസ്ഥ നിനക്കില്ല. നിനക്ക് പ്രവാസ ലോകം അള്ളാഹു വിശാലമാക്കി, നാട്ടിൽ തന്റെ ഉന്നതമായ ബിസിനസിന്റെ ശൃംഖലകൾ പടച്ചിറപ്പ് തുറന്നിട്ട് തന്നു. വിശാലമാകുന്ന ജീവിതം, സന്തോഷകരമാകുന്ന ജീവിതം, നിന്റെ ഭാര്യക്കോ സന്തോഷകരമാകുന്ന നിലയ്ക്ക് എല്ലാ വസ്തുക്കളും വീട്ടിൽ അടുപ്പിച്ചു, എല്ലാ മെഷീനുകളും വന്നു, എല്ലാ മോട്ടോർ സംവിധാനങ്ങളും വന്നു, എല്ലാം സ്വിച്ചിൽ വന്നു, കൈവിരൽ തുമ്പുകളിലേക്ക് അല്ലാഹു എത്തിച്ചു തന്നിരിക്കുകയാണ്. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു നീ? വീട്ടിൽ കരണ്ടില്ലാത്ത അവസ്ഥ, വളരെ പ്രതിസന്ധി, സാമ്പത്തികമായി ഞെരുക്കം. ഇന്ന് കാണുന്ന മോട്ടോർ സംവിധാനങ്ങളോ മെഷീൻ സംവിധാനങ്ങളോ ഇല്ലാതെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ പോയിട്ടാണ് നീ അരി പൊടിച്ചു കൊണ്ടുവന്നത്, ഗോതമ്പ് പൊടിച്ചു കൊണ്ടുവന്നത്. അതൊന്നും പൊടിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ വേവിച്ച് കഴിച്ചിരുന്ന ഒരു കാലഘട്ടം. ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ കല്യാണമുണ്ടത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും അവിടെ എത്തിപ്പെടണമായിരുന്നു. ഒരു എല്ലിൻ കഷ്ണം കിട്ടിയെങ്കിൽ അത് വലിയ സന്തോഷമാകുമായിരുന്നു. പക്ഷേ ഇന്ന് ഉദഹിയത്തിന്റെ മാംസം നിനക്ക് 2 ആഴ്ച പിന്നിട്ടിട്ടും ഇപ്പോഴും ഫ്രിഡ്ജിൽ നിനക്ക് ഇപ്പോഴും ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തു.